Namaskaram. Welcome everyone to Untaught Carnatic Classical Music on Violin. This is the 31st class. Gender Varishagal Part 2. Now, we have learned the three sections. Sasa, Riri, Gaga, Mama, Papa, Dada, Nini, Sasa. That's how we have to gender varishagal. What form we have to use. That's how we have to learn the outline. அது கழிஞ்சு சாசா ரீரி ககா மாமா ரீரி ககா மாமா பாப்பா க എന്ന് പഠിച്ചു. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് നമ്മൾ ഈ സർലി വെർഷലിന്റെ പാറ്റേണിൽ നിന്നും അടുത്തൊരു പാറ്റേണിലേക്ക് നമ്മൾ പോകുന്നത് രണ്ട് വെർഷനിൽ. അതായത് സാ ടു മാ ഒരു സെക്ഷനാക്കി ഓരോ സെറ്റായിട്ട് നമ്മൾ അത് വായിച്ചു പോകുന്നതാണ്. സാ ടു മാ, രീ ടു പാ, ഗാ ടു ദ ആൻഡ് മാ ടു നീ, പാ ടു സ എന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്താണ് എന്ന് മനസ്സിലാക്കാനാണ്. സായിൽ തുടങ്ങിയാൽ എവിടെ തീരും, രീയിൽ തുടങ്ങിയാൽ പായിൽ തീരും, ഗായിൽ തുടങ്ങിയാൽ ദായിൽ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സെക്ഷൻ വൈസ് പഠിപ്പിക്കുകയാണ്. ഇങ്ങനെയാണ് അടുത്ത സെക്ഷൻ പോകുന്നു എന്ന് പഠിക്കുക എന്നാണ്. അങ്ങനെ ഒരു സെക്കൻഡ് സെക്ഷൻ അവർ ഇട്ടിരിക്കുന്നത്. ഈ പാർട്ട് നമ്മൾ പിന്നെ വായിക്കുന്ന എല്ലാ ലെസണിലും അത് ആഡായി വരുന്നതാണ്. ഓക്കെ, സസരീരി ഗഗരീരി സസരീരി ഗഗ മമ അടുത്ത ഇതിലോട്ട് നമ്മൾ പോയി. മൂന്നാമത്തെ ജെൻഡർ വെർഷൽ ലെസണിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ആക്ച്വലി ഒരു ജെൻഡർ വെർഷലിൻ്റെ ലെസണിൻ്റെ പൂർണ്ണതയോടെ തുടങ്ങുന്ന ഒരു ലെസൺ. ദാറ്റ് ഇസ് തേർഡ് വൺ. സസ രീരി ഗഗ രീരി ഇസ് എ ഫസ്റ്റ് പാർട്ട് ആൻഡ് സസ രീരി ഗഗ മാമ ഇസ് എ സെക്കൻഡ് പാർട്ട്. ഈ സെക്കൻഡ് പാർട്ട് നമ്മൾ സെക്കൻഡ് ലെസണായി പഠിച്ചല്ലോ, അതാണ് ഓരോന്നായിട്ട് ഇങ്ങനെ വരാൻ പോകുന്നത്. സസ രീരി ഗഗ മാമ രീരി ഗ, അതാണ് ഇവിടെ ഓരോന്നായിട്ട് വരാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ടിൽ ഈ എട്ട് സ്വരങ്ങൾ എന്നുള്ളത് ചേഞ്ചായി വന്നുകൊണ്ടേയിരിക്കും. ലൈക്ക് വൈസ് നമ്മൾ സരളി വർഷങ്ങളിൽ സരി സരി സരിഗമ എന്ന് എട്ട് പഠിച്ചു, സരിഗമ മൈസ ത്രൂ ആയിട്ട് പഠിച്ചു. അതേ പാറ്റേൺ പോലെ ഇതിൽ സസ രീരി ഗഗ രീരി ഡിഫറെൻ്റായിട്ട് പഠിക്കും. സസ രീരി ഗഗ മമ എന്നുള്ള സെക്ഷൻ ഒരുപോലെ വന്നുകൊണ്ടിരിക്കുക എല്ലാത്തിൽ. അപ്പോൾ മൂന്നാമത്തെ ലെസൺ നമ്മൾ പഠിച്ചത് അതാണ്. കംപ്ലീറ്റ് ഒരു ഫോം ഓഫ് ജെൻഡർ വെർഷകൾ ലെസണിൽ വരുന്നത്. ഇനി നാലാമത്തത്. ഇനി ഇവിടെ മുതൽ അങ്ങോട്ടുള്ള ഓരോ ലെസൻ്റെയും ആ കമ്പോസ് ചെയ്തിരിക്കുന്ന ആ എന്ത് പറയും, ആ ബ്യൂട്ടി, അല്ലെങ്കിൽ അതിൻ്റെ ആ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്താണ് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, എന്തായാലും ഈ ലെസൻ്റെ ബ്യൂട്ടി നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഞാൻ ജെൻഡർ വെർഷകൾ ഈ ഒരു ഫോമിൽ കൊണ്ടുപോകുന്നു എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. ഞാനല്ല, അവർ ചെയ്തു വെച്ചിരിക്കുന്നതിന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു അത്രയേ ഉള്ളൂ. റൈറ്റ്, സസ രീരി ഗഗ രീരി സസ രീരി ഗഗ മമ. എന്തുകൊണ്ടാണ് ഞാൻ ഇതിനെ പൂർണ്ണ ഒരു ജെൻഡർ വെർഷൽ ലെസൺ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇനി വരുന്ന ലെസണുകളിൽ എല്ലാത്തിലും എല്ലാ സ്വരങ്ങളും ഇരട്ടിച്ച് വരില്ല, മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് അവർ മാറ്റി വരുന്നത് എന്ന് നമുക്ക് നോക്കി വരാം. എല്ലാ ലെസണിലും എല്ലാ നോട്ടും ഇരട്ടിച്ച് വരുന്നത് ഈ ഒരു ലെസൺ മാത്രമേ ഉള്ളൂ കേട്ടോ, തേർഡ് വൺ മാത്രമേ ഉള്ളൂ. ഓക്കെ, കം ടു ഫോർത്ത് വൺ. സസ രീരി ഗ സ രീ ഗ, അഗൈൻ സെക്കൻഡ് സെക്ഷൻ സസ രീരി ഗഗ മാമ. രീരി ഗഗ മാ രീ ഗമ രീരി ഗഗ മാമ പാപ്പ. ചിലർ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് സസ രീരി ഗ സ രീ ഗ. കുറച്ചുകൂടെ കേൾക്കാൻ എളുപ്പവും ക്യാച്ചിങ് ആയിരിക്കും, കുറച്ചുകൂടെ പഠിക്കാൻ എളുപ്പമായിരിക്കും പറഞ്ഞു തരുമ്പോൾ. അപ്പോൾ അതും തെറ്റൊന്നുമില്ല, സസ രീരി ഗ സ രീ ഗ എന്ന് വായിക്കുന്നത് തെറ്റൊന്നുമില്ല. ഓക്കെ, ഈ ലെസൻ്റെ ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എട്ട് സ്വരങ്ങൾ നമ്മൾ നാലായിട്ട് പിരിച്ചാണ് ഇതിനെ കാണുക ജെൻഡർ വെർഷ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതിൽ ആദ്യത്തെ രണ്ട് സ്വരങ്ങൾ ജെൻഡർ വെർഷയായും അടുത്ത് വരുന്ന രണ്ട് സ്വരങ്ങൾ നാല് സ്വരങ്ങളായിട്ടാണ് വരുന്നത്. അത് കൂട്ടത്തിൽ ഇങ്ങനെ ജെൻഡർ വെർഷ ഫോമിലല്ല വരുന്നത്, സിംഗിൾ സ്വരത്തിൻ്റെ ഫോമിലാണ് വരുന്നത്. സ സ രീരി ഗ സ രീ ഗ എന്ന്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജെൻഡർ വെർഷ വായിക്കുന്നതിൽ കൂടെ തന്നെ സിംഗിൾ നോട്ടും എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതും കൂടെ അവർ ഈ ലെസണിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ജെൻഡർ വെർഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ടു സെറ്റ് എല്ലാം സസ രീരി ഗ ഗമ രീരി പാപ്പാക അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്, ഒരു മിക്സഡ്. നാളെ അടുത്തത് നമ്മൾ വായിക്കാൻ പോകുന്ന ഏതോ ഒരു ലെസൻ്റെ ഒരു പ്രിപ്പറേറ്ററി പോലെയാണ് എനിക്കിതിനെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു ജെൻഡർ വെർഷ വരികയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ സിംഗിൾ സ്വരം എങ്ങനെ വരും അതും കൂടെ മനസ്സിലാക്കിയിട്ട് ചെയ്ത ഒരു പ്രോസസ്സാണ് ഇത്. സോ സസ രീരി ഗ സ രീ ഗ എന്നാണ് ഈ ലെസൺ വരുന്നത്. ദെൻ സസ രീരി ഗഗ മമ രീരി ഗഗ മാ രീ ഗ മ രീരി ഗഗ മമ പാപ്പ എന്ന് പറഞ്ഞു. ഇതെല്ലാം ഞാൻ സത്യത്തിൽ ഒൻപതാമത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓൺ സിക്സ്ത്, സെവൻത്, എയ്ത്ത്, നയൻത്ത്, ടെൻത്ത് ഓർ നയൻത്ത് ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനത് മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇത് ഒന്നുകൂടെ പറയുന്നത് നിങ്ങൾക്ക് ഒന്നുകൂടെ അത് കേട്ടവർക്കും, അത് ചിലപ്പോൾ വയലിൻ പ്രാക്ടിക്കൽ മാത്രം എൻ്റെ ക്ലാസ് കണ്ടു തുടങ്ങുന്നവർക്ക് ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ
ഷോർട്ടായിട്ട് കുറച്ച് ബ്രീഫായിട്ട് ഞാൻ മെൻഷൻ ചെയ്യുന്നു. ഓക്കെ, ഇതിന് അടുത്തത് വരുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സാ സാ രി സരി. ഇവിടെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സെക്ഷൻ ആദ്യത്തെ രണ്ടെണ്ണം ജണ്ട വശയും അടുത്ത നാലെണ്ണം സെപ്പറേറ്റ് സിംഗിളായിരുന്നു. ഇവിടെ ജണ്ട വശയും സിംഗിളും ജണ്ട വശയും സിംഗിളും അങ്ങനെ മിക്സപ്പ് ചെയ്ത് അടുത്തൊരു ട്രെയിനിങ് നമുക്ക് തരികയാണ്. സാ സാ രി എഗെയിൻ സാ സാ രി എന്ന് വരുന്നു. സോ ജണ്ട വരച്ച ഒരു നോട്ട്, ഒരു ജണ്ട വരച്ച ഒരു നോട്ട് എന്നിങ്ങനെ വന്നാലും ഫ്യൂച്ചറിൽ നമുക്ക് വായിക്കാൻ അറിയാൻ വേണ്ടിയാണ്. ദെൻ നെക്സ്റ്റ് ലെസൺ എന്ന് അവർ അവരിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാ സാ രീസ ഗേരി മാഗ എന്നാണ്. സാ സാ രീസ ഗേരി മാഗ എന്ന ലെസണിൽ ആക്ച്വലി ഒരു ജണ്ട വരച്ചേ വരുന്നുള്ളൂ, സാ സാ മാത്രം. പിന്നെ ലൈനായിട്ടല്ല പോകുന്നത്. ഇപ്പോൾ സാ സാ രീരിക സരിക എന്ന് പോകുന്ന പോലെയോ അല്ല സാ സാ രി എന്നുപോലെയല്ല, ഇത് കുറച്ചുകൂടെ ജമ്പിൾ ചെയ്ത് അല്ലെങ്കിൽ ഒരു സ്വരത്തിൽ നിന്ന് സ്വരം ജമ്പ് ചെയ്ത് നമ്മൾ വായിക്കാൻ വേണ്ടിയാണ് ഇതിട്ടിരിക്കുന്നത്. ദാറ്റ് ഇസ് സാ സാ രീസ ഗരി മാഗ. ബട്ട് സാ ടു മാക്ക് ഇടയ്ക്കേ ഉള്ളൂ. പക്ഷെ ഇത്രയും നല്ല ഒരു പ്രോസസ്സ് അവർ അവിടെ ചെയ്തിട്ടുണ്ട്. അവിടെ വരുമ്പോൾ എന്ത് പറ്റി, ഒരു സ്വരം മാത്രമേ ജണ്ട വരച്ചയുള്ളൂ, ബാക്കി ആറ് നോട്ടും ഫസ്റ്റ് സെക്ഷനിൽ സിംഗിൾ നോട്ടാണ് വന്നത്. ഇതിൻ്റെ അടുത്ത ഒരു സെക്ഷൻ അതായത് എയ്ത്ത് സെവൻത്ത് എന്ന് പറയുന്നത് ഫസ്റ്റ് സെക്ഷൻ ജണ്ടവരിശയേ ഇല്ല. നമ്മൾ ഈ ദിവസം ജണ്ടവരിശ എന്ന് പറയുകയാണെങ്കിൽ സമ ഗമ രീഗ സരി ദെൻ സെക്കൻഡ് സെക്ഷൻ സ സ രീ ഗ ഗ മ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വരുമ്പോൾ എല്ലാം മാറി, മൊത്തം സിംഗിൾ നോട്ടായി, നേരെ അപ്പുറത്ത് പോകുമ്പോൾ ജണ്ടവരിശയും കൂടെ സെക്കൻഡ് സെക്ഷനിൽ പോകുന്നു. അപ്പോൾ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പല ബുക്ക് നോക്കുമ്പോൾ ഈ സ്റ്റെപ്പ് മിസ്സായി പോകുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. പല ലെസൺസും ഉപകാരമുള്ള ട്വിസ്റ്റിംഗ് ലെസൺ കുറേ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ സമഗമ രീമാഗമ സമഗേരി സരിഗമ എന്നൊക്കെ കുറേ അങ്ങനെ ട്വിസ്റ്റായിട്ട്, അതെല്ലാം വായിക്കണം. എന്ത് ട്വിസ്റ്റിംഗ് ലെസൺ കിട്ടിയാലും വായിക്കണം. പക്ഷേ എൻ്റെ മനസ്സിൽ ദിസ് ഈസ് ദ ഓർഡർ, ഇങ്ങനെയാണ് അവർ ജണ്ട വരച്ചയിൽ ഒരു ഓർഡർ പണ്ട് മുതൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഫോം എന്ന് എനിക്ക് കാണുമ്പോൾ തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പിന്നെ ലാസ്റ്റ് ലെസൺ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടെ അവരെ എലോബറേറ്റ് ചെയ്തു. ഈ സെക്കൻഡ് സെക്ഷൻ ഒരേപോലെ പോകുന്നതല്ലാണ്ട് വേറൊരു സെക്ഷൻ ആക്കുകയും ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ 16 സ്വരങ്ങൾ വെച്ചാണ് നമ്മളിപ്പോൾ ഒരു ലൈൻ പഠിച്ചു എന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ 32 അക്ഷരം വെച്ചിട്ടാണ് ഒരു സെക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ വരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ജണ്ട വെച്ച് നമ്മൾ ഇത്രയും പഠിച്ചത് എല്ലാം ഒരു മിക്സപ്പ് അവിടെ കാണാൻ പറ്റും നമുക്ക് അത് വായിക്കുമ്പോൾ. ആ ലെസൺ എന്ന് പറയുന്നത് സ രി ഗ രി ഗ മ ഇത്രയുമാണ് ഒരു ലൈൻ വരുന്നത്. അപ്പോൾ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാ സാ ജണ്ട വശ വന്നു, രീ സാരി എന്നുള്ള നീട്ടക്കം വന്നു, ഇത്രയും നേരം നമ്മൾ പഠിച്ചതെല്ലാം അതിനകത്തൊരു മിക്സപ്പ് ഉണ്ട്. അപ്പോൾ ആ ക്ലാസ് കേൾക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, സോ നമുക്കിനി മൂന്നെണ്ണം നോക്കി നാലാമത്തെ ലെസൺ സാ സാ രീരിക സരിക എങ്ങനെയുള്ള സ്പിറ്റ് ചെയ്തോളൂ, വാട്ട് എവർ യു ആർ ഈസി ടു യു, അതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. റെഡി. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ് നമുക്ക് ജണ്ട വരച്ചകളൊന്നും ഓപ്പൺ സ്ട്രിങ് വായിക്കാൻ പറ്റില്ല. ഡബിൾ വരുന്നതെല്ലാം നമ്മൾ പിങ്കി ഫിംഗർ ആയിരിക്കും വായിക്കുന്നത്, സാ അല്ല തേർഡ് സ്ട്രിങ്ങിലേക്കും വായിക്കുന്നത്. ആ സ ഓപ്പൺ വായിച്ചാൽ മതി, കാര്യം ഒരു സായ നമ്മളവിടെ വായിക്കുന്നുള്ളൂ. ഒന്നുകൂടെ വായിക്കാം. വീണ്ടും ഇങ്ങോട്ട് സിംഗിൾ പാ ഓപ്പണിൽ വായിക്കാം. ഓപ്പൺ ഓപ്പൺ
ഓക്കേ ഞാൻ ഇപ്പോ ഹാഫ് ബോയ് ആണ് ഇട്ടത് നിങ്ങൾ ഫുൾ ബോയ് ഇട്ട് പോ ഈ ഒരു പാറ്റേൺ അതിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾ വായിക്കുമ്പോൾ കുറച്ചുകൂടെ സ്ലോയിൽ വായിക്കണം ഹാഫ് ബോയ് ഇട്ടാൽ മതി പക്ഷേ സ്ലോയിൽ വേണം വായിക്കണം കേട്ടോ റൈറ്റ് അപ്പോൾ ഇതാണ് തേർഡ് ലെസൺ പതുക്കെ വായിച്ച് പ്രാക്ടീസ് ചെയ്യുക ഇതിൻ്റെ അടുത്ത ലെസൺ എന്ന് പറഞ്ഞത് സാസാരി സാസാരി സരി എന്നുള്ളതാണ് അതിപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഹാഫിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അതേപോലെ ഈ ഹാഫിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം മിസ് ചെയ്യരുത് രണ്ട് ഹാഫും ബോയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഇങ്ങനെയും വായിക്കാം ഇത് വായിക്കുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് വരാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനില്ല അതുകൊണ്ട് പിങ്കി ഫിംഗർ വയ്ക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് പിന്നെ വരുന്ന രീതി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് വായിച്ചോളൂ ഇതിൻ്റെയൊക്കെ പതുക്കെ വായിക്കാൻ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഈ സ്പീഡിൽ വായിക്കരുത് പതുക്കെ വായിക്കുക എങ്ങനെ വായിക്കണം എന്നുള്ളത് കാണിക്കാനാണ് ഞാൻ ഇത് കുറച്ചുകൂടെ സ്പീഡിൽ വായിച്ചു തരുന്നത് കേട്ടോ ഓക്കെ ഇനി അടുത്തത് വന്നിട്ട് ആറാമത്തെ ലെസൺ സാസ രീസ ഗേരി മാഗ എന്ന് തുടങ്ങുന്നതാണ് അത് ആദ്യം പറഞ്ഞ പോലെ വായിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ സാസ ഡയറക്റ്റ് സായിൽ നിന്ന് ഗായലോട്ടും കൂടെ ഷിഫ്റ്റ് ചെയ്യണം ഷിഫ്റ്റ് ചെയ്യുക ഇതെല്ലാം ഒരു പ്രാക്ടീസ് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വായിച്ച് നോക്കണം കേട്ടോ ഇങ്ങനെ പാ കഴിഞ്ഞ് മാ വരുന്നതെല്ലാം നിങ്ങൾ പിങ്കി വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കണം കേട്ടോ
വായിക്കണം. ഇതിൽ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വായിക്കുമ്പോൾ ഈ സാസാന്ന് തുടങ്ങുന്നത് നമ്മൾ ഡൗൺ ബോയിലാണ് തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ ഇതെല്ലാം കൃത്യം 8-16 സ്വരം ഡിവൈഡ് ചെയ്ത് വരുന്നതുകൊണ്ട് എല്ലാ സെക്ഷൻ നമ്മൾ തുടങ്ങുന്നത് ഡൗൺ ബോയിലായിരിക്കും. ദാറ്റ് ഈസ് രീ, അതുപോലെ ഗ, എല്ലാം ഡൗൺ ബോയിലായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ ഈ ഡൗൺ ബോ വായിച്ച് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞ് ഏതെങ്കിലും ഇടയ്ക്കൊരു സ്വരം തെറ്റിക്കഴിയുമ്പോൾ നമ്മൾ പിന്നെ ആ തെറ്റിയ സ്വരം മാത്രമേ തിരുത്താറുള്ളൂ. ഇപ്പോൾ എന്ന് തിരുത്തിയാൽ നമ്മൾ ഇവിടെ വന്ന് നിൽക്കും. വീണ്ടും അടുത്ത് നമ്മൾ ഒന്നുകൂടെ വായിക്കുന്നത് ഇവിടെ നിന്ന് തിരിച്ചായിരിക്കും വായിക്കുന്നത്. ഈ ബോയിനെ തിരിച്ചു കൊണ്ടുവരത്തില്ല, ഫിംഗർ മാത്രമായിരിക്കും നമ്മൾ പഴയ നോട്ടിലോട്ട് വരുന്നത്, അത് പാടില്ല. ബോയും അതുപോലെ ഏത് നോട്ടാണോ ഏത് ബോയിൽ തെറ്റിയത് ആ നോട്ട് ഒന്നുകൂടെ വായിക്കുമ്പോൾ സെയിം ബോയിലേ വായിക്കാവും. ഡൗൺ ബോയിലെ നോട്ട് തെറ്റിയാണെങ്കിൽ വീണ്ടും അബോ വായിച്ച് ശരിയാക്കരുത്, വീണ്ടും ഡൗൺ ബോ വായിച്ച് തന്നെ ആ നോട്ട് ശരിയാക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വായിച്ച് പോകുന്ന അടുത്ത തുടക്കമെല്ലാം അബോയിലായിരിക്കും പോകുന്നത്. ഇതൊന്നും കൂടുതൽ ആരും ശ്രദ്ധിക്കാറില്ല, പക്ഷെ അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഡൗൺ ബോ നമ്മൾ വായിച്ച് തുടങ്ങുന്ന സെക്ഷൻ ഹാഫ് ബോയ് ആണെങ്കിൽ അത് ഹാഫ് ബോ കഴിഞ്ഞ് ഇവിടെ വന്ന് തീരാൻ പാടില്ല, ഒരു കാരണവശാലും എപ്പോഴെങ്കിലും വായിക്കുമ്പോൾ. അത് അവിടെ നിന്ന് ക്രോസ് ചെയ്ത് പോകുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം ഏകദേശം ഒരു സെൻറ്ററിൽ വരുന്നുണ്ടോ എന്നുള്ളത്. അളന്നു മുറിച്ചൊന്നും വായിക്കണ്ട, ഏകദേശം സെൻറ്ററിൽ വരുന്നുണ്ടോ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ച് വേണം വായിക്കാനായിട്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ വായിക്കുന്നത് ഒരു ഫസ്റ്റ് സെക്ഷനിൽ ഒരു ജെൻഡർ വർഷ പാറ്റേൺ പോലും ഇല്ലാത്ത ഒരു സംഭവമാണ്. ദാറ്റ് ഇസ് സാ മ ഗ മ രി ഗ സരി സ സ രി ഗ മ. ഈ ലെസൺ ഇതിന് മുമ്പത്തെ ലെസണായിട്ട് ഭയങ്കര മാച്ചിങ് ആണ്, ഒരു നോട്ടിൻ്റെ വ്യത്യാസമേ ഇതിന് വരുന്നുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ മ ഗ മ ഈ സെവൻത്ത് ലെസണിൻ്റെ സ മ ഗ മ രി ഗ സരി എന്ന് പറയുമ്പോൾ സ മ എന്ന് വരുന്നില്ലേ, ഇത് ഇതിന് മുമ്പത്തെ ലെസണിൻ്റെ ആറാമത്തെ ലെസണിൻ്റെ ഏറ്റവും ലാസ്റ്റ് ലൈനിൽ വരും. മാമ ഗമ രീഗ സരി എന്ന് വരും. മാമ വിട്ട് കഴിഞ്ഞാൽ ഗമ രീഗ സരി, മനസ്സിലല്ലേ. അതാണ് ഇവിടെ ആദ്യത്തെ ലെസണിൽ ആദ്യത്തെ രണ്ട് സ്വരം സമ കഴിഞ്ഞാൽ ഗമ രീഗ സരി എന്ന് വരുന്നത്. രണ്ട് ഈക്വലാണ്. ഇതെന്തിനു പറയുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി സസ രീസ ഗരി മക നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത ലെസൺ നമ്മൾ പറയുന്നത് അത്രയും സംഭവങ്ങൾ പഠിക്കുന്നൊന്നുമില്ല, വെറും സസ എന്ന് വായിക്കുന്ന സ്ഥലത്ത് സമ എന്ന് വായിക്കുന്നു, അത്രയും വ്യത്യാസമേ അതിനകത്ത് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഓൾറെഡി നമ്മൾ വായിച്ചതാണ്, നമ്മൾ വായിച്ചതാണ് എന്ന് അറിയാൻ വേണ്ടി ഞാനിത് മെൻഷൻ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പുതിയതാണ് എല്ലാം വിചാരിച്ച് വായിക്കേണ്ട. സമ ഗമ രിഗ സരി നിങ്ങൾ വായിച്ചത് മാമ ഗമ രിഗ സരി എന്ന് വായിച്ച പഴയ ലെസണിലെ ഒരു ലൈനാണ്. ദാറ്റ് ഇസ് ലാസ്റ്റിൽ നിന്നും ഫസ്റ്റിലോട്ട് വരും ഇത് ഈ ലെസൺ വായിക്കും, അത്രയേ വ്യത്യാസമുള്ളൂ. ഓക്കെ, നമ്മൾ കുറച്ചുകൂടെ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിൽ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സാസ രീസ ഗേരി മാഗ ജമ്പി അത് പോയി, ഇവിടെ ഗായിൽ നിന്ന് സായേ വന്നുള്ളൂ. ഇവിടെ വരുമ്പോൾ സാസ രീസ ദെൻ ഗരി ദെൻ മാഗ എന്ന് വേറൊരു നോട്ടിൽ നിന്നും അതിൻ്റെ അടുത്ത നോട്ടിലോട്ടും കൂടെ ഇങ്ങനെ ചാടി ചാടി പോകുന്ന ഒരു പാറ്റേൺ പഠിച്ചായിരുന്നു.
അത് കഴിഞ്ഞ് ഈ ലെസൺ വരുമ്പോൾ ഡയറക്റ്റ് നമ്മൾ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് സായിൽ നിന്നും മായിലോട്ടുള്ള ഒരു ജമ്പിംഗ് ആണ്. ഇത്രയും സമയം നമ്മൾ അങ്ങനെ ഒരു ജമ്പ് പഠിച്ചേ ഇല്ല അല്ലേ. സസ രീതി ഗസ പഠിച്ചു, രീസ ഗരി മാഗ എന്ന് പഠിച്ചു. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഡയറക്റ്റ് സായിൽ നിന്നും ഡയറക്റ്റ് മായിലോട്ട്. അപ്പോൾ ആ ഒരു ആദ്യത്തെ ഒരു സ്കിപ്പാണ് നമ്മൾ നാല് മൂന്ന് നോട്ട് കഴിഞ്ഞ് നാലാമത്തെ നോട്ടിലോട്ട് ചാടിപ്പോകുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എല്ലാം അങ്ങനെ വരും. സ മാ വരും, രി പാ വരും, ഗ ദ വരും, മാ നീ പാ സ. ഇത് കൃത്യമായി നമുക്ക് പഠിക്കുവാനും അവിടെ നിന്ന് നേരെ സ വയ്ക്കുവാനും രിയിൽ നിന്ന് നേരെ പാ വയ്ക്കുവാനും ഉള്ള ഒരു പ്രാക്ടീസ് കൂടെ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നതാണ്. ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ന് നമ്മൾ പറയുവാൻ കാരണം. ഇതാണ് ഇതിൽ ഇത് നമ്മൾ വായിച്ചാൽ എന്താണ് നമുക്ക് ഇതിൽ കിട്ടുന്നു, ഈ ലെസണിൽ കിട്ടുന്ന ഇങ്ങനൊരു സംഭവമാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് കിട്ടുന്നത്. നാളെ ഒരു പാട്ട് വായിക്കുമ്പോൾ സാമ അല്ലെങ്കിൽ ജീപ്പ അല്ലെങ്കിൽ ഗാഥ എന്നൊരു സ്കിപ്പ് ഉണ്ടായാൽ നമുക്ക് ഇവിടെ തന്നെ അത് തിരുത്തി വയ്ക്കാൻ എളുപ്പത്തിൽ വായിക്കുവാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ ഫ്രം ശിവകുമാർ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക എല്ലാവർക്കും. ഇനി നമുക്ക് ജനറൽ വർഷയിൽ ഒരു ലെസൺ മാത്രമേ ബാക്കിയുള്ളൂ. അതൊരു കുറച്ച് വലിയ ലെസൺ ആയതുകൊണ്ട് ഞാനത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും. ബൈ.